മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാസുദേവപുരം പള്ളിയറ റോഡ് ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഇളമ്പ ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം ബി ജെ പി നേതാവ് പൂവണത്തമൂട് ബിജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ രണ്ട് വർഷക്കാലം മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രാമീണ സടക്ക് റോഡിൽ ഉൾപ്പെടുത്തി താഴെ ഇളമ്പ പള്ളിയറ വാസുദേവപുരം കോട്ടയ്ക്കകം റോഡ് 5,05,000,000 രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിൻ്റെ 4 കിലോമീറ്റർ വരുന്ന ഭാഗം പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഈ റോഡിന് അനുമതി നൽകിയത്. ഈ അനുമതി കിട്ടിയ സമയത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള MPയും MLAയും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടെ വന്ന് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി പോയതല്ലാതെ ഈ റോഡ് സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കാത്ത സാഹചര്യം. ഇന്ന് 10-ാം തീയതിയാണ്. ഈ 10-ാം തീയതി കൊണ്ട് ഈ 2 വർഷക്കാലം ഈ റോഡിൻ്റെ ഗ്യാരണ്ടി ഈ പണി തീർക്കുവാനുള്ള കാലാവധി കഴിയുകയാണ്. ഈ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ഇനിയും ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടി, ഈ കോൺട്രാക്ടറെ കാണാനില്ല, ഇതിൻ്റെ അധികാരികളെ കാണാനില്ല, ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ കാണാനില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു കൊച്ചുകുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വന്ന സമയത്ത് ആംബുലൻസ് അത് വയലിലേക്ക് മറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ റോഡ് ഇടിച്ച് കുളമാക്കി ഇട്ടിട്ട് അത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാത്ത ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ കോൺട്രാക്ടർക്കെതിരെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. പൂവണത്തമൂട് മണികണ്ഠൻ, ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. റോഡ് ഉപരോധത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ വനിതാ പോലീസ് എത്താതെ തങ്ങളെ അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഒടുവിൽ വനിതാ പോലീസ് എത്തി ഇവരെയും സ്ഥലത്തു നിന്നും മാറ്റിയ ശേഷമാണ് ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത്. പിന്നെ
ജനപ്രതിനിധികളെന്ന് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞു ജനപ്രതിനിധികളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് കയറാം, ഇങ്ങോട്ട്. എന്നാൽ ബി ജെ പിയുടേത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്നും വികസനമല്ല ലക്ഷ്യമെന്നും സി പി എം നേതാക്കൾ പ്രതികരിച്ചു. 2013 മുതാക്കൽ പഞ്ചായത്ത് ഇടതുപക്ഷം നേരത്തെയും ഭരിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് എസ് ലെനിൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഈ പഞ്ചായത്ത് ആസ്തിയിൽ ഇത്ര മീറ്റർ വീതിയുണ്ടെന്നും ഇതിന് സടക്ക് റോഡിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും ദൂരം കിടക്കുന്നതുകൊണ്ട് മറ്റു ഫണ്ടുകൾ വെച്ചാൽ പര്യാപ്തമാവില്ല എന്നുള്ളതുകൊണ്ടാണ് സടക്ക് റോഡിലേക്ക് വെച്ചത്. അതിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇത്രയും കാലത്തെ ഫോളോ അപ്പ് 2021 സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ചെയ്തതിനൊന്നും ഈ പറഞ്ഞ പ്രതിഷേധിക്കുന്ന ആൾക്കാരോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം വളരെ ശക്തമായി ഇറങ്ങിയാണ് ഇവിടെ അതിനുവേണ്ടി സർവേ നടത്തിയത് തൊട്ട് റോഡിൻ്റെ ഓരോ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് കാണിച്ചു കൊടുക്കുക എല്ലാ കാര്യങ്ങൾക്കും ചെയ്തത്. അതിനുശേഷം റോഡ് പണി തുടങ്ങിയപ്പോൾ വന്ന തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുവാനോ അല്ലെങ്കിൽ ഈ റോഡ് എങ്ങനെയെങ്കിലും സുഗമമായി ഇവിടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു സഹായവും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം റോഡ് ഉപരോധം നടത്തി ബി ജെ പി ഒരു കാര്യത്തിനും എവിടെയെങ്കിലും സ്ഥലം എടുക്കുന്നതിന് തടസ്സമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വന്നില്ല. അതിനെല്ലാം ഇടതുപക്ഷ പ്രവർത്തകരാണ് ഇവിടെ ഇറങ്ങി ശക്തമായി നിന്ന് ഈ റോഡിന് സ്ഥലം എടുത്തു കൊടുത്ത് ഇനിയും 250 മീറ്ററോളം സ്ഥലം എടുത്തു കൊടുക്കാനായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, കുറച്ച് സ്ഥലങ്ങളിലായിട്ട്. അതിനെല്ലാം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇരിക്കുന്ന ബി ജെ പി ആണല്ലോ, അവർക്ക് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഇത് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കലല്ല ഉദ്ദേശം, മറിച്ച് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വിമർശനം ഉന്നയിക്കുക, രാഷ്ട്രീയ ലാഭം കൊയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചകൾ മാത്രമാണ് ഇപ്പം ഈ മുതാക്കൽ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ റോഡ് പണി തീരാനായിട്ട് ഇനി അവരെ അതുപോലെ തന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. 30-ാം തീയതി വരെ പണി തീർക്കാൻ സമയമുണ്ട്. കാരണം ഈ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ എത്ര കാലാവധി കൊണ്ട് ഈ റോഡിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എന്നാൽ അദ്ദേഹം അവർക്ക് ഇതുവരെ 3-ാം തീയതിയാണ് പണി തീരുന്നത് എന്നുപോലും അവർക്ക് വ്യക്തമായ ധാരണയില്ല. 30-ാം തീയതി വരെ സമയമുണ്ട്. അതിനകത്ത് ഈ റോഡ് പണി തീർക്കാമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു പ്രഹസനം മാത്രമാണ് ഇന്ന് അവിടെ കണ്ട റോഡ് ഉപരോധവും മറ്റു പ്രവർത്തികളും എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary, ആറ്റിങ്ങൽ.